ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചെറുപരിപ്പും ചവ്വരിയും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ചെറുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ വറുക്കുന്നത് മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ, വളരെ കുറഞ്ഞ സമയം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വറുത്തെടുക്കുക. ഇത് വറുത്തതിന് ശേഷം ആണ് നമ്മൾ നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു രണ്ട് വിസിൽ വരുന്ന സമയത്ത് തന്നെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അത് ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 വെല്ലം ശർക്കര എണ്ണ ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. പല ശർക്കരയും പല മധുരമായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വെല്ലം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കുന്താണി ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവ് പറയാത്തതിൻ്റെ കാരണം അതാണ്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് തിളച്ച് വരുന്ന സമയത്താണ് ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ചവ്വരിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചവ്വരി നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചവ്വരിയും ചെറുപരിപ്പും കൂടെ നല്ല പോലെ ഈ ശർക്കരയിൽ കടന്നിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ കുറുകി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. കുറുകി വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിലേക്കൊക്കെ തെറിക്കാൻ തുടങ്ങും ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പശുവിൻപാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പശുവിൻപാൽ ചേർത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചവ്വരിയും ചെറുപരിപ്പും പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ട് തിളപ്പിച്ചെടുക്കുക. പാലൊന്ന് കുറച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൊന്ന് ലാസ്റ്റ് ഒന്ന് ഒഴിക്കണം. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പായസത്തിന് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് ശർക്കരയുടെ കൂടെ തേങ്ങാപ്പാൽ ചേരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കരയിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നങ്ങട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ വെന്ത് മുകളിൽ വന്ന് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേവിൻ്റെ ആ ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതുപോലെ ഒരു 4 ഏലക്ക, അതുപോലെ ചെറിയ കഷ്ണം ചുക്കും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളത്. സാധാരണ നമ്മൾ പായസത്തിലേക്ക് വറുത്ത് പൊടിച്ചിട്ട് ഇടുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാ കൊത്തൊന്ന് നെയ്യിൽ വറുത്തിട്ട് അതും കൂടെ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, ഈ ഒരു പാകത്തിന് എടുക്കാൻ പാടുള്ളൂ. തണുത്തതിന് ശേഷം കുറച്ചും കൂടെ അത് കുറുകി വരും. അപ്പോൾ ഒരുപാട് കുറുക്കിയിട്ട് എടുക്കരുത്. അപ്പോൾ നമ്മൾ ആ ഒരു പാകം കണ്ടിട്ട് വേണം പാലൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.